Hello dear students and friends, ellavarkum easy mark PSC online coaching platform inde IT yude 26th part class ilekku swagatham. Ningal aadyamayittanu njangalude ee channel kaanunnathengil subscribe cheyyumennu pratheekshikkunnu. Subscribe cheyyumbol koodal notification labhikkuvan vendi aduthulla bell button amarthi all enna bhagam press cheyyuka. Appol njangal upload cheyyunna ore videos ningalku notification aayi varunnathayirikkum. Ningalku classukal upakaraprathamaagunnu engil like cheyyumennu pratheekshikkunnu. Ningalude friendsine vendi share cheythu koduka. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, ഈസി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ 26th പാർട്ട് ക്ലാസ്സുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഐടിയിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 26th പാർട്ട് ക്ലാസ്സാണിത്. ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കെടുത്ത് കാണാം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പോയിന്റ്, കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ചെയ്ത വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഭാഗം ഏതാണ്? റീസൈക്കിൾ ബിന്നാണ്. റീസൈക്കിൾ ബിന്നിലാണ് കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ചെയ്ത വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഭാഗം. കീബോർഡ് ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ മിന്നിത്തിളങ്ങുന്ന ചെറിയ വര അറിയപ്പെടുന്ന പേരെന്താണ്? കേഴ്സർ എന്ന പേരാണ്. കേഴ്സർ എന്ന പേരിലാണ് കീബോർഡ് ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ മിന്നിത്തിളങ്ങുന്ന ചെറിയ വര അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീനിലെ കേഴ്സർ ചലിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം മൗസ്. മൗസാണ് കമ്പ്യൂട്ടർ സ്ക്രീനിലെ കേഴ്സർ ചലിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മൗസ് ആദ്യമായി വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് സിറോക്ക്. സിറോക്ക് കമ്പനിയാണ് മൗസ് ആദ്യമായി വികസിപ്പിച്ചെടുത്ത കമ്പനി. ഡോക്യുമെൻറ്റുകൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ ഷോർട്ട് കീകൾ ഏതൊക്കെയാണ്? കൺട്രോൾ പ്ലസ് പി അല്ലേ. കൺട്രോൾ പി എന്താണ്? കൺട്രോൾ പ്ലസ് പി പറഞ്ഞാൽ പ്രിൻറ്റിനാണ്. കൺട്രോൾ സി എന്താണ്? കോപ്പിയാണ് നമുക്കറിയാം. കൺട്രോൾ വി എന്തിനുള്ളതാണ്? പേസ്റ്റിനുള്ളതാണ്. കൺട്രോൾ ഇസഡ് എന്തിനുള്ളതാണ്? അൺഡു ആണ് അല്ലേ. അൺഡു അൺഡു എന്ന് പറഞ്ഞാൽ അല്ലേ ആദ്യം ചെയ്തത് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് അൺഡു നമുക്കറിയാം. അപ്പോൾ കൺട്രോൾ പി എന്തിനുള്ളതാണ്? പ്രിൻറ്റിനുള്ളതാണ്. കൺട്രോൾ സി കോപ്പിയാണ്. കൺട്രോൾ വി പേസ്റ്റാണ്. കൺട്രോൾ ഇസഡ് അൺഡു ആണ് കേട്ടോ. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത കണക്കാക്കുന്ന ഏകകം, അതായത് മൗസിൻ്റെ വേഗത കണക്കാക്കുന്ന യൂണിറ്റ് മിക്കി എന്ന പേരിലാണ്. മിക്കി എന്ന പേരിലാണ് കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത കണക്കാക്കുന്ന യൂണിറ്റ് കേട്ടോ. ഒരു കൂട്ടം ഫയലുകളെ ശേഖരിച്ചു വയ്ക്കുന്നതാണ് ഫോൾഡർ. ഒരു കൂട്ടം ഫയലുകളെ ശേഖരിച്ചു വയ്ക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഫോൾഡർ ഉപയോഗിക്കുന്നത്. അൺഡു കമാൻഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? തൊട്ട് മുൻപ് ചെയ്ത പ്രവൃത്തിയിലേക്ക് തിരിച്ചു പോകാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അത്. അൺഡു കമാൻഡ് എന്തിനാണ്? തൊട്ട് മുമ്പ് ചെയ്ത പ്രവൃത്തിയിലേക്ക് തിരിച്ചു പോകാനാണ് അൺഡു കമാൻഡ് ഉപയോഗിക്കുന്നത്. സാമാന്യ സ്വഭാവമുള്ള ഒരു കൂട്ടം വിവരങ്ങളെ ഒരു ഫയൽ എന്ന് പറയുന്നു. സാമാന്യ സ്വഭാവമുള്ള ഒരു കൂട്ടം വിവരങ്ങളെ ഒരു ഫയൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഗൂഗിളിൻ്റെ പുതിയ സർവവിജ്ഞാനകോശം നോൾ. നോളാണ് ഗൂഗിളിൻ്റെ പുതിയ സർവവിജ്ഞാനകോശം. വേദനിക്കാതെ കുത്തിവെപ്പ് നടത്തുന്ന കമ്പ്യൂട്ടർ സംവിധാനമാണ് മൈക്രോനീഡിൽ. മൈക്രോനീഡിലാണ് വേദനിക്കാതെ കുത്തിവെപ്പ് നടത്തുന്ന കമ്പ്യൂട്ടർ സംവിധാനം. മെറ്റാൽ എന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം എന്താണ്? 9 യൂറോപ്യൻ ഭാഷകളെ പരസ്പരം തർജ്ജമ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറാണ് മെറ്റാൽ. മെറ്റാൽ എന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം 9 യൂറോപ്യൻ ഭാഷകളെ പരസ്പരം തർജ്ജമ ചെയ്യാൻ സഹായിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS ആണ്. അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി. ദേശീയ സ്കൂൾ കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതി വിദ്യാവാഹിനി. വിദ്യാവാഹിനിയാണ് ദേശീയ സ്കൂൾ കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതിയായിട്ട് അറിയപ്പെടുന്നത്. തലച്ചോറിൻ്റെ അടിസ്ഥാന ഘടകമായ ന്യൂറോണിൻ്റെ ഇലക്ട്രോണിക് മാതൃകയുടെ പേര് ന്യൂറിസ്റ്റർ. ന്യൂറിസ്റ്റർ എന്ന പേരിലാണ് തലച്ചോറിൻ്റെ അടിസ്ഥാന ഘടകമായ ന്യൂറോണിൻ്റെ ഇലക്ട്രോണിക് മാതൃകയുടെ പേര്. അപ്പോൾ ന്യൂറോണിൻ്റെ ഇലക്ട്രോണിക് മാതൃക ഏതാണ്? ന്യൂറിസ്റ്റർ ആണ് കേട്ടോ. ന്യൂറിസ്റ്റർ ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിങ് സ്ഥാപനമാണ് HDFC. HDFC ആണ് ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിങ് സ്ഥാപനം. സൈബർ നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള ദക്ഷിണേന്ത്യയിലെ ഏക രാജ്യം ഇന്ത്യ. സൈബർ നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള ദക്ഷിണേന്ത്യയിലെ ഏക രാജ്യമാണ് ഇന്ത്യ. ഇൻ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സർവകലാശാല ആന്ധ്ര സർവകലാശാല. ആന്ധ്ര സർവകലാശാലയാണ് ഇൻ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സർവകലാശാല. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഗാരി കാസറോവിനെ ചെസ്സിൽ തോൽപ്പിച്ച കമ്പ്യൂട്ടറാണ് ഡീപ്പ് ബ്ലൂ. ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണ്
ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഗാരി കാസറോവിനെ ചെസ്സിൽ തോൽപ്പിച്ച കമ്പ്യൂട്ടർ. ഓക്കെ ഡിയേഴ്സ്, ഇത്രയും ഭാഗമാണ് ഐ ടിയുടെ 26-ാമത്തെ പാർട്ടായ ഈ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ചർച്ച ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.